ഒരുപാട് ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും പിതാവിൻ്റെയും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. മാനവ വികസന മേഖല രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാണ് കേരളം. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഭരണകക്ഷവും പ്രതിപക്ഷവും ഇല്ല, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ്. അതിൽ ഭരണകക്ഷി ചെയ്യുന്നതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാണിക്കാം, അത് തിരുത്തും, ഒരുമിച്ച് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നുള്ള കാര്യം കൂടി ഞാൻ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്ന് ദേശീയതലത്തിൽ തന്നെ നമ്മൾ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാകരണം എന്നീ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നു. അപ്പോൾ എയ്ഡഡ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഗവൺമെൻറ് മേഖലയേക്കാൾ. അതുകൊണ്ട് തന്നെ എയ്ഡഡ് മേഖലയിൽ നമ്മുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ കഴിയുമെന്ന കാര്യം സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ സർഗശേഷി ഉത്തേജിപ്പിക്കുവാനും ശാസ്ത്രബോധം വർദ്ധിപ്പിക്കാനുമായി നൂതന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2022-23 അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും മറ്റ് സിലബസിലെ സ്കൂളുകളിൽ നിന്നും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് 119,970 വിദ്യാർത്ഥികളാണ് ഒഴുകിയെത്തിയത്. മൊത്തം 7 വർഷത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇത് വളരെ 5.5 ലക്ഷത്തോളം ആയി വരികയാണ്. ഈ മികവിന്റെ അംഗീകാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം പ്രഥമ ശ്രേണിയിൽ എത്തി നിൽക്കുന്നത്. ഈ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ ഗൗരവം വേഗം കൂട്ടുക എന്നത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം വഹിക്കുന്നത്. ശതാബ്ദി ആഘോഷിക്കുന്ന ചാത്തേടെ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കെട്ടിടം കാണുന്നു. ആ കെട്ടിടത്തിൽ